നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുകയെന്ന് വിചാരിക്കുക. ഇനി കണക്കിലേക്ക് നമ്മൾ കടക്കുക. ഈ വണ്ടി 2 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ വഴിയിൽ നിന്ന് 4 ആൾ അതിൽ കയറി. പിന്നെ 4 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ 10 പേര് കയറി. പിന്നെ 10 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ 5 പേർ ഇറങ്ങിപ്പോയി. കണക്ക് തീർന്നു, പേടിക്കണ്ട. കണക്കൊന്നുകൂടി പറയാം. 2 കിലോമീറ്റർ ഓടിയപ്പോൾ 4 ആൾ കയറി, 4 കിലോമീറ്റർ ഓടിയപ്പോൾ 2 ആൾ ഇറങ്ങി, 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 ആൾ കയറി, 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ആൾ ഇറങ്ങി. ഇനി ചോദ്യം ഇതാണ്, ആരും ഉത്തരം പറയരുത്, ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മാത്രം മതി, ഞാൻ ചോദിക്കുമ്പോൾ മാത്രമേ പറയാവൂ. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കുന്ന? ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, 2, 3, 4, 5, 6, 7, 8, 9 ഒരു 10-15 ആൾ കൈപൊക്കി. അപ്പോൾ ഞാൻ ആദ്യം കൈപൊക്കിയ ആൾക്കൊരു ചാൻസ് കൊടുക്കുകയാണ്. കൃത്യസംഖ്യ മാത്രമേ പറയാവൂ, ഒന്ന് പറഞ്ഞോളൂ. അവിടെ ആ മാസ്ക് ഇട്ട ആള്, നിങ്ങളാണ് ആദ്യം കൈപൊക്കിയത്. കൃത്യസംഖ്യ, ആ സംഖ്യ പറഞ്ഞോളൂ. 39. ഇവിടെ 40. അവിടെ ഇവിടെ 43. ആ 50. ആ 53. ഓക്കെ, ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാ. അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വന്തം വയസ്സാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുകയെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആരാണ് ഡ്രൈവർ? നിങ്ങളാണ്. ഇവിടെ ഒരു 25 പേർക്ക് ഉത്തരം കിട്ടി, മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞേ? മനസ്സിലാക്കേണ്ടത്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. മറ്റു പലരും ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യലാണ് നമ്മുടെ ജോലി. എൻ്റെ മകൻ്റെ സ്വഭാവത്തിനും അവൻ്റെ ബുദ്ധിശക്തിക്കും എൻ്റെ വീട്ടു സാഹചര്യത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട ഡ്രൈവർ നിങ്ങളാണ്. എന്തൊക്കെയാണ്? എൻ്റെ മകൻ്റെ എൻ്റെ മക്കളുടെ ബുദ്ധിശക്തി, അവൻ്റെ താല്പര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത്. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരിക്കുക. പക്ഷേ നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ ആ വീട് അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരുടെ പറകെ ഓടുന്ന, അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരായി മാത്രം മാറുന്നു നമ്മൾ. അത് മാറ്റണം. നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് എന്ന നല്ല ബോധ്യമുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാവണം.